അടിപൊളി സൂപ്പർ. നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം, അടിപൊളി സാധനം. ഇത് അടിപൊളിയാകും, ഇത് കഴിച്ചുണ്ട്. ഹായ്, നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ വ്യത്യസ്തമായ മൂന്ന് രീതിയിലുള്ള മമ്മൂസ് ആണ് കേട്ടാ ഞാൻ ഉണ്ടാക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ആദ്യം തന്നെ ഈ മമ്മൂസിലേക്ക് നമുക്ക് വേണ്ടത് ഒരു സോസ് ഉണ്ടാക്കണം. അപ്പൊ ആ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തക്കാളിയാണ് കേട്ടോ വേണ്ടത്. തക്കാളിയും വറ്റൽമുളകാണ് വേണ്ടത്. അപ്പൊ ഞാൻ ആദ്യം തക്കാളി അരിഞ്ഞിട്ടതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ തക്കാളിക്ക് ഒന്ന് അരിഞ്ഞു കൊടുക്കുകയാണ്. ഒരു മൂന്ന് തക്കാളിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഞാനിത് അരിഞ്ഞെടുത്തിട്ട് വരാം. അപ്പൊ ഞാനിത് മൂന്ന് തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മൂന്ന് വറ്റൽമുളകാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ എടുക്കാം. എൻ്റെ ഈ വറ്റൽമുളകിന് ഭയങ്കര എരിവാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ മൂന്നെണ്ണം എടുത്തിരിക്കുന്നത്. പിന്നെ ഞാനൊരു അഞ്ച് കാശ്മീരി മുളകും കൂടിയും എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം. ഈ കാശ്മീരി മുളക് ഇല്ലാത്തവർക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ, കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, ഒരര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് അടുപ്പത്തേക്ക് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. വേവിച്ചെടുത്തതിന് ശേഷം വേണം നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്, മമ്മൂസിലേക്കുള്ള സോസിന് വേണ്ടിയാണ് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പൊ മമ്മൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഡോ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ഗ്ലാസ് മൈദപ്പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഉപ്പിട്ട വെള്ളമാണ് കേട്ടോ അത്. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യം സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇത് കുഴച്ചെടുക്കുന്നത്. ഇങ്ങനെ കയ്യുമ്മൽ ഇങ്ങനെ ഇതിൻ്റെ മാവ് ഇങ്ങനെ ഒട്ടി പിടിച്ചിരിക്കുന്നത് എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ ചപ്പാത്തി മാവിൻ്റെ രൂപത്തിൽ വേണം കേട്ടോ നമുക്കിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതായിട്ടുണ്ട്, ഇനി നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് വരാം. ഇതാ ഞാൻ നന്നായി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ കുറച്ച് എണ്ണ പുരട്ടി വെക്കാം. ഇതിൻ്റെ മസാലയൊക്കെ നമ്മൾ റെഡി ആക്കിയെടുക്കണമല്ലോ, അതുവരെ നമുക്കിത് ഇങ്ങനെ എണ്ണ പുരട്ടി അടച്ചു വെക്കാം. അപ്പം മസാല റെഡി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് ഒരു ചെറിയ ഒരു സബോള ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ട് ചെറുതാക്കിയിട്ട് വേണം നമ്മൾ അരിഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഇതും ഞാൻ ചെറുതാക്കിയിട്ട് തന്നെ അരിഞ്ഞു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു നാലല്ലി വെളുത്തുള്ളിയും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്, ഇതും നമുക്ക് നന്നായിട്ട് ചെറുതാക്കിയിട്ട് തന്നെ അരിഞ്ഞു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മല്ലിയിലയും പുതിനയിലയുമാണ് കേട്ടോ. അത് ഞാൻ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, അതും നന്നായിട്ട് ചെറുതാക്കിയിട്ട് തന്നെ നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. ഞാൻ പിന്നെ ഒരു പച്ചമുളക് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഞാൻ ചെറുതാക്കിയിട്ട് പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ തക്കാളിയും മുളകും കൂടി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ അത് നന്നായിട്ട് ഇത് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂടാറുമ്പോൾ വേണം നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ മമ്മൂസിലേക്ക് വേണ്ട മസാല റെഡി ആക്കി എടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചിക്കൻ, ബോൺലെസ് ചിക്കനാണ് കേട്ടോ അത്, എല്ലില്ലാത്ത ചിക്കനാണ്. അത് ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഈ മല്ലിയില ഉണ്ടല്ലോ, മല്ലിയിലയും പുതിനയിലയും അതിൻ്റെ ഒരു മുക്കാ ഭാഗം ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ അതിൽ നിന്നും നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ വെളുത്തുള്ളിയും കുറച്ചിട്ട് കൊടുക്കുക. വെളുത്തുള്ളിയും ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് മണം നന്നായിട്ട് വരും കേട്ടോ. ഇഞ്ചി ഞാൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച പച്ചമുളക് ഉണ്ടല്ലോ, ആ പച്ചമുളകും അതിൻ്റെ കൂടെ കുറച്ച് സബോളയും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് വേവിച്ചിട്ട് എടുക്കാം കേട്ടോ. സാധാരണ മമ്മൂസ് ഉണ്ടാക്കുക ഇത് ഇങ്ങനെ അടിച്ചെടുത്തിട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഞാനിത് ഇതാ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മിക്സിയിൽ ഒന്ന് ഇങ്ങനെ സ്പൂൺ കൊണ്ടൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തപ്പോൾ പെട്ടെന്ന് തന്നെ അടിഞ്ഞു കിട്ടിയിട്ടാ. നിങ്ങൾക്കിത് എല്ലാം അടിച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ രണ്ട് ട്രിപ്പായിട്ട് അരച്ചെടുക്കേണ്ടി വരും. എല്ലാതും ഞാൻ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന സബോള വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ, അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് നല്ല മണത്തിനൊക്കെ വേണ്ടിയിട്ടേ നമുക്ക് കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ മസാലപ്പൊടി, വെളുത്തുള്ളിയും സബോളയും ഇഞ്ചിയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ മണമാണ് കേട്ടോ അതിൽ ആവിയിലാണേലും വേവിക്കുക, വേവിക്കുമ്പോൾ നിൽക്കുക. പിന്നെ നമുക്ക് എരിവിനുള്ള കുരുമുളക് ഇട്ട് കൊടുക്കട്ടെ. ഞാൻ കുറച്ചിട്ട് കൊടുക്കണുള്ളൂ, സോസിന് കുറച്ച് എരിവ് വരുന്നതിനോട് ഞാൻ കുറച്ചിട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം.
ഇതാണ് നമ്മുടെ മമ്മൂസിന്റെ കൂട്ടട്ട. പിന്നെ നിങ്ങൾ ഉപ്പുണ്ടോ എന്ന് നോക്കുക. എനിക്ക് ഇത് പച്ച ചിക്കൻ അല്ലേ, കാരണം ഉപ്പുണ്ടോ എന്ന് നോക്കാൻ ഒരു മടിയാണ്. കാരണം ഞാൻ നോക്കുന്നില്ല, ഉപ്പുണ്ടാവും എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമ്മൾ അത്യാവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. മാവ് കുഴച്ച് വെച്ചതിൽ ഉപ്പുണ്ട്, പിന്നെ സോസിൽ ഉപ്പുണ്ടായിരിക്കും. അപ്പൊ പിന്നെ അത്ര കുഴപ്പം, ഉപ്പ് കുറഞ്ഞാലും വലിയ പ്രശ്നം വരില്ല. അപ്പൊ ദാ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഡോ ഒക്കെ പരത്തി മമ്മൂസ് ആക്കിയെടുക്കാം. നമുക്ക് ഇനി ഇത് പരത്തിയെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദപ്പൊടി തന്നെയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇട്ട് കൊടുത്തതിന് ശേഷം കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അത്. അപ്പൊ ഇതിന് ഞാൻ പകുതിയാണ് എടുക്കുന്നത്. കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാം. മൈദപ്പൊടി കാരണം നന്നായിട്ട് വലിഞ്ഞ് കിട്ടും കേട്ടോ. അത് നമ്മളിനി ഗോതമ്പ് പൊടിയൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊട്ടി പൊട്ടി പോവും. അതാണ് ഗോതമ്പ് പൊടിയിൽ ഇത് ഉണ്ടാക്കാത്തത്. അപ്പം ഞാൻ നന്നായി പരത്തിയെടുത്തിട്ട് വരാം. അപ്പം അതാ നന്നായിട്ട് പരത്തിയെടുത്തിട്ട് കേട്ടോ. ഒരു ചെറിയൊരു കനത്തിലാണ് കേട്ടോ ഞാൻ പരത്തിയെടുത്തതിൻ്റെ, ഒരു ചപ്പാത്തിയുടെ കനത്തിലാണ് ഇത് പരത്തിയെടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കിത് ഇങ്ങനെ ഗ്ലാസ് വെച്ചിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കാം. നമുക്കത് അത് മാറ്റി വയ്ക്കാം. അപ്പം നമുക്ക് ഇനി ഇത് എടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് മസാല വെച്ച് കൊടുക്കാം. കുറച്ച് മസാല ഇതിൻ്റെ ഉള്ളിൽ കൊള്ളുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് അതാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് മസാല വെച്ച് കൊടുക്കുക. കുറച്ച് മസാല വെച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇത് നമുക്കത് ചെറിയ വട്ടായി പോയി നമ്മൾ എടുത്തത്. കുറച്ചും കൂടിയും വലിയ വലുപ്പത്തിൽ വേണം ഉണ്ടാക്കിയെടുക്കാൻ. ഇത് നമുക്കിതിങ്ങനെ ഞൊറിഞ്ഞ് ഞൊറിഞ്ഞെടുക്കാം. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഐഡിയ പോലെ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ ഞൊറിഞ്ഞ് ഞൊറിഞ്ഞാണ് എടുക്കുന്നത്. ഞൊറിഞ്ഞ് ഞൊറിഞ്ഞെടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു ഇതാക്കിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാൻ ആദ്യം കുറച്ച് ചെറുതുകൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് വലുതുകൾ റെഡിയാക്കി എടുക്കാം. ഇതാദ്യം എന്താ കുറച്ച് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ അതിങ്ങനെ ഞൊറിഞ്ഞ് ഞൊറിഞ്ഞ് ഇങ്ങനെ കൊണ്ടുവരിക കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വലിക്കുമ്പോൾ, മൈദ ആയതുകൊണ്ട് നമ്മളിങ്ങനെ വലിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പോരും. മറ്റേ ഗോതമ്പ് പൊടി ആണെങ്കിൽ ഇങ്ങനെ വലിക്കുമ്പോൾ വരില്ല. അപ്പം നമുക്കിങ്ങനെ ഞൊറിഞ്ഞെടുക്കാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പം നമുക്ക് ആവി കയറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഇഡ്ഡലി പാത്രമാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ആവി കയറ്റാം. അപ്പം ഞാൻ ഈ വെള്ളം ആദ്യം തിളപ്പിച്ചെടുക്കട്ടെ കേട്ടോ. ഈ തട്ടും നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അടച്ചു വെക്കാം. വെള്ളം തിളയ്ക്കാറായിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ഈ തട്ടിലേക്ക് കുറച്ച് എണ്ണ പരട്ടി കൊടുക്കണം കേട്ടോ. ഇത് നമുക്ക് ഇത് അടച്ചു വെച്ച് ആവി കയറ്റാം. അപ്പം നമുക്കിത് നിർത്തി വെക്കാം കേട്ടോ. അപ്പം അത്യാവശ്യം മാവിയൊക്കെ കയറിയിട്ടുണ്ട്. അപ്പം നിർത്തി വെക്കാം. കഴിഞ്ഞ് നമുക്ക് ചൂടറിയതിന് ശേഷം എടുക്കാം. അപ്പം നമ്മൾ നേരത്തെ വിവിച്ച് വെച്ച തക്കാളിയും മുളകും ഉണ്ടല്ലോ, അത് നമുക്ക് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം കേട്ടോ. നന്നായിട്ട് ചൂടറിയിട്ടുണ്ട്. ചൂടറിയതിന് ശേഷം വേണം കേട്ടോ നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനത് അരച്ചെടുത്തിട്ട് വരാം. ഞാനിത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ്. അപ്പൊ നമ്മളൊരു പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ തക്കാളി അരച്ചു വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ, അത് വെച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അരക്കി കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറച്ചെണ്ണ വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വിനാഗിരിയും കൂടി ഒഴിച്ചതിന് ശേഷം ഇത് തിളച്ച് ഒന്ന് വറ്റി വരണം കേട്ടോ. വറ്റിയിട്ടാണ് നമ്മളത് സോസ് ആക്കിയെടുക്കുന്നത്. അതിൽ ഉപ്പും പുളിയും എരിവൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. റെഡ് സോസ് ഉണ്ടല്ലോ, അത് ഞാൻ അടുപ്പ് നിർത്തി കൊടുക്കുകയാണ് കേട്ടോ. നിർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നും കൂടി ഇരുന്നിട്ട് വറ്റും. അപ്പോൾ ഞാൻ അടുപ്പ് നിർത്തി കൊടുക്കുകയാണ്. ഇവിടെ ഞാനൊരു വൈറ്റ് സോസ് ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ടിട്ട് നമുക്കിതൊന്ന് വറുത്ത് കൊടുക്കാം. ഈ മൈദയുടെ ഒന്ന് ഒരു മൈദയുടെ മണം ഉണ്ടല്ലോ, ആ മണം ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊന്ന് വറുത്ത് കൊടുക്കുന്നത്. നമ്മുടെ മൈദ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഇളക്കിയെടുത്ത് നമുക്കിത് കുറുക്കിയെടുക്കണം.
അപ്പൊ ഞാനൊരു രണ്ട് സ്ലൈസ് ആയിട്ടുള്ള ചീസാണ് കേട്ടോ, അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു എരിവിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. അപ്പം അതാ നമ്മുടെ അടിപൊളി സോസ് ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കാം കേട്ടോ. പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് നേരത്തെ ആവിയിൽ വേവിച്ച് വെച്ച മമ്മൂസ് ഉണ്ടല്ലോ, ആവിയിൽ വേവിച്ച് വെച്ചതുണ്ടല്ലോ, ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇത് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒന്ന് തിളച്ച് വരട്ടെ. അപ്പം ഇതുമ്പോഴേക്കൊക്കെ നന്നായിട്ട് ആ സോസൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതാ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് അപ്പം നമ്മുടെ വൈറ്റ് സോസ് വെച്ചിട്ടുള്ള മമ്മൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം കണ്ടാൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച സോസാണ് കേട്ടോ. അപ്പം നമുക്ക് ആ സോസിൽ നിന്ന് കുറച്ച് ഈ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ബാക്കിയുള്ള സോസ് ഞാൻ അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ആവിയിൽ വേവിച്ചെടുത്തില്ലേ, അതിൽ ഞാൻ കുറച്ചാണ് നമ്മൾ വൈറ്റ് സോസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, കുറച്ച് നമ്മൾ ഈ റെഡ് സോസിലും കൂടി ഇട്ട് കൊടുക്കുക. ഈ റെഡ് സോസിലും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്താ ഈ റെഡ് സോസിൽ ഇങ്ങനെ പരണ്ടിരിക്കുന്ന ഈ മമ്മൂസ് കഴിക്കണ്ടല്ലോ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പൊ നമുക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് എരിവ് കുറയണം. അതാണ് ഞാൻ വറ്റൽ മുളക് കുറവെടുത്തത് കേട്ടോ. എരിവ് കൂടി കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പാടായിരിക്കില്ലേ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പൊ ഇത് പാകത്തിനാവും. അപ്പൊ അതാ കണ്ട നന്നായിട്ട് തിളക്കുന്നുണ്ട് കേട്ടോ. നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ അതാ നമ്മുടെ രണ്ടാമത്തെ രീതിയിലുള്ള മമ്മൂസും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മേലെ കുറച്ച് ഒറിഗാനോ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. മറ്റേതാ വൈറ്റിന്റെ മേലും കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കാം. ഒറിജിനൽ മമ്മൂസിൽ നിന്ന് കുറെ മാറ്റങ്ങളൊക്കെ ഞാൻ വരുത്തിയെടുക്കുന്നതാണ് കേട്ടോ. അത് സാധാരണ മമ്മൂസ് അത് വേവിച്ചതിന് ശേഷം ഈ സോസിൽ മുക്കി കഴിക്കുന്നതാണ് ശരിക്കുള്ള മമ്മൂസ്. ഇത് ഞാൻ എൻ്റെ രീതിയിലൊക്കെ ഞാൻ കുറച്ച് മാറ്റങ്ങൾ വരുത്തി ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇത് രണ്ടും ഇതാണ് കേട്ടോ നമ്മുടെ സാധാ എല്ലാവരും ഉണ്ടാക്കണ മമ്മൂസ് ഇങ്ങനത്തെയാണ്. പിന്നെ അതിനുള്ള ഈ സോസ് ഞാൻ നേരത്തെ ഉണ്ടാക്കിയെടുത്ത സോസില്ലേ, അതുമാണ് ശരിക്കുള്ള മമ്മൂസ്. മറ്റേതൊക്കെ എൻ്റെ രീതിയിൽ ഞാൻ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഉണ്ടാക്കിയ ഈ മൂന്ന് മമ്മൂസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു മമ്മൂസ് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം അടുത്ത വീഡിയോയുമായിട്ട് ഇനിയും കാണാം. താങ്ക് യു.